ഒക്കെയല്ലേ വരുന്നത്. സദ്യക്കൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതുപോലത്തെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയുടെ തൊലി പെട്ടെന്ന് തന്നെ നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും. ഇഞ്ചി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അരിഞ്ഞെടുക്കണം. ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. ചോപ്പർ ഇല്ലാന്ന് ഓർത്ത് വിഷമിക്കേണ്ട, നമുക്കിതൊരു കുഞ്ഞു മിക്സിയിൽ അടിച്ചെടുക്കാം. ഇഞ്ചി വറുക്കുമ്പോൾ ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ നല്ലെണ്ണ ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇഞ്ചി നന്നായിട്ട് വറുത്തെടുക്കാം. ഇഞ്ചി വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഇഞ്ചി മൂത്തു വരുന്ന നേരം കൊണ്ട് നമുക്ക് വറുക്കാനുള്ള തേങ്ങ എടുക്കാം. തേങ്ങ വറുക്കാനായിട്ട് 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് നമുക്കിത് വറുത്തെടുക്കാം. ചെറിയ ജീരകം ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടമില്ലാത്തവർക്കത് ഒഴിവാക്കാം. തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. നേരത്തെ ഇഞ്ചി അടിച്ചെടുത്ത അതേ ജാറിൽ തന്നെ നമുക്ക് തേങ്ങയും ഈ വറുത്തെടുത്ത ഇഞ്ചിയും കൂടി അരച്ചെടുക്കാം. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളി എടുത്ത് നമുക്ക് പിഴിഞ്ഞ് വെള്ളം എടുക്കാം. തേങ്ങ അരച്ചതും പുളിവെള്ളവും 2-3 പച്ചമുളകും വേപ്പിലയും ചേർത്ത് നന്നായി തിള വരുമ്പോൾ ചെറിയ തീയിലിട്ട് ഒന്ന് നന്നായിട്ട് വേവിക്കാം. എണ്ണ നന്നായി തെളിഞ്ഞ് വരുമ്പോൾ കുറച്ച് ശർക്കരയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇഞ്ചിക്കറി ഇറക്കി വെക്കാം. ഒരാഴ്ച വരെയെങ്കിലും കേടുകൂടാതെ ഇരിക്കുന്ന ഒരു ഇഞ്ചിക്കറിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.